ഹായ് മക്കളെ, ഏറെ സന്തോഷത്തോടുകൂടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. കാരണം ഫിസിക്സ് പരീക്ഷ മോഡൽ എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ വളരെ മികച്ച ഫീഡ്ബാക്കുകളാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സൈലം ടീമിന്. ഇപ്പോൾ ഉദാഹരണം ഇരിക്കും, ജസീൽ സാറിനും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും കോൾ ചെയ്തിട്ടൊക്കെ പല മക്കളും അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ അത്രത്തോളം സന്തോഷത്തിലാണ്. നമ്മൾ സൂപ്പർ 60-ലും ഈ പറയുന്ന 10 ഡേയ്സിലും 30 ഡേയ്സിലും സൂപ്പർ 30-യിലും ഒക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിറ്റോ ആയിട്ട് അതുപോലെ തന്നെ ന്യൂമറിക്കൽ വാല്യൂ പോലും മാറാതെ ചോദിച്ചതായിട്ട് നിങ്ങളിൽ പലരും ഞങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്കുള്ള സന്തോഷത്തിനേക്കാളും സന്തോഷം ഞങ്ങൾക്കുണ്ട് മക്കളെ. കാരണം ഡെറിവേഷൻസ് എല്ലാം അതുപോലെ എക്സാക്ട്ലി നമ്മൾ പറഞ്ഞ അതേ പാറ്റേണിൽ ന്യൂമറിക്കൽസും കൺസെപ്റ്റോറിയൻ ക്വസ്റ്റ്യൻസും ഒക്കെ അതുപോലെ കാണുമ്പോൾ നിങ്ങൾ എത്രത്തോളം ആ ചോദ്യ പേപ്പർ കാണുമ്പോൾ സന്തോഷിച്ചു പോകും, അതിൻ്റെ 10 മടങ്ങ് സന്തോഷമാണ് നിങ്ങളെ പഠിപ്പിച്ച രാവും പകലുമില്ലാതെ ഉറക്കമൊന്നുമില്ലാതെ നിങ്ങളെ പഠിപ്പിച്ച നിങ്ങളുടെ ടീച്ചേഴ്സ് ഉണ്ടാവുക. സോ മക്കളെ, ഒന്നേ പറയാനുള്ളൂ, പലരുടെയും സംശയമാണ് സാറേ മോഡൽ എക്സാം വളരെ എളുപ്പമായിരുന്നു, ഈ പബ്ലിക് എക്സാം ഞങ്ങളെ കുഴപ്പിക്കുമോ, പബ്ലിക് എക്സാം ഞങ്ങൾക്ക് വലിയൊരു പണിയായിരിക്കുമോ തരാൻ പോകുന്നത്. മക്കളെ, നിങ്ങൾ ഒരേ ഒരു കാര്യം ആലോചിച്ചാൽ മതി, സൈലത്തിൻ്റെ ലൈവ് ക്ലാസ്സുകൾ കാണാത്തൊരു കുട്ടിയോട് ഇന്നത്തെ പരീക്ഷ എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് ഓപ്പണലി പോയി ചോദിക്കുക, അല്ലെങ്കിൽ മറ്റേത് പ്ലാറ്റ്ഫോമുകളും ഫോളോ ചെയ്യുന്ന ഒരു കുട്ടിയോട് ഇന്നത്തെ ഫിസിക്സ് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് ചോദിക്കുക. അപ്പോൾ അവർ പറയും വളരെയധികം ബുദ്ധിമുട്ടായൊരു ചോദ്യ പേപ്പർ ആയിരുന്നു. വാസ്തവം അത് തന്നെയാണ്, ഒരിക്കലും സാധാരണമായ ഒരു കുട്ടിയെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നില്ല അതിനകത്ത് ഉണ്ടായിരുന്നത്. എന്നാൽ സൈലത്തിൻ്റെ സൂപ്പർ 60-യിൽ പറഞ്ഞ ചോദ്യങ്ങൾ, സൈലത്തിൻ്റെ 10 ഡേയ്സ് ചലഞ്ചിലും സൈലത്തിൻ്റെ സൂപ്പർ 30-യിലും പറഞ്ഞ ചോദ്യങ്ങൾ അതുപോലെ ആവർത്തിച്ചത് കൊണ്ടാണ് സൈലത്തിൻ്റെ ക്ലാസ് ഫോളോ ചെയ്യുന്ന മക്കളെ നിങ്ങൾക്ക് എളുപ്പമായി തോന്നിയത്. അല്ലാതെ കോമൺലി സാധാരണഗതിയിൽ സൈലത്തിൻ്റെ ക്ലാസ്സുകൾ അവസാന നിമിഷം കണ്ടൊരു കുട്ടിക്ക് മേ ബി ഡിഫിക്കൽട്ട് ആയിരിക്കാം. കാരണം ഞങ്ങൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, അവസാന നിമിഷം കണ്ടു കഴിഞ്ഞാൽ ചോദ്യം ഇത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നതിനപ്പുറം ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് ക്യാപ്പബിലിറ്റി വരണമെന്നില്ല, നിങ്ങൾക്കത് സാധിക്കണമെന്നില്ല. സോ പ്രോപ്പർലി ഈ പറയുന്ന സ്ട്രക്ചറിലൂടെ ഫോളോ ചെയ്തൊരു കുട്ടിക്ക് ഉറപ്പായും വളരെ നിസ്സാരമായൊരു ചോദ്യ പേപ്പർ ആയിരിക്കും നിങ്ങൾ ഇന്ന് കണ്ടിട്ടുണ്ടാവുക. സോ ഒരേ ഒരു കാര്യമാണ് അവിടെ അടിച്ചുറപ്പിക്കുന്നത്, സൈലം എന്ത് പറയുന്നുവോ അതാണ് ചോദ്യ പേപ്പറിൽ വരിക. ആ ഒരു ചരിത്രം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കളെ. സോ ഇന്ന് മാത്സിൻ്റെ സൂപ്പർ 60 ആണ്. സോ നിങ്ങളെല്ലാവരും വേണം സൈലം പറയുന്നതേ വരൂ, സൈലം പറയുന്നതേ വന്നിട്ടുള്ളൂ.